സോ അഗൈൻ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രീൻ എല്ലിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഒരു കാടിന്റെ ഉള്ളിൽ വീഡിയോ വെട്ടുകയാണെങ്കിൽ ഇപ്പൊ രാത്രി ആവും ചെയ്തു. ടോം എവിടെയാണെന്ന് എനിക്കറിയില്ല, അവന് ഞാൻ എവിടെയാന്ന് അറിയില്ല. കടുവേനെ ചത്ത ഒറ്റയ്ക്കൊന്നും കടുവേനെ ഒന്നും ചെയ്യാൻ വിചാരിക്കണ്ട. നീ എവിടെ നീ ഏതെങ്കിലും എനിക്ക് ഇവിടെ മരണം മാത്രമേ ഉള്ളൂ തോന്നുന്നു. നീ ഏതോ വലിയ വനത്തിലാന്നോണ. നീ ഒരു ലൊക്കേഷൻ പറ അങ്ങോട്ട് ഞാൻ വരാന്ന. ഞാൻ നിക്കുന്നത് 23:40. ഓടാ ഇവിടെ ഹുക്ക് എവിടെയാന്നറിയോ? ലാംഡയുടെ അടുത്ത്. നമ്മളെ ആദ്യം പോയി ഓർമ്മയുണ്ടാ ഹുക്ക് വേണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടാ? അങ്ങടാണ് നമുക്ക് അപ്പൊ പോകണ്ടേ? അതായത് 26:42. വേടാ മാപ്പ് നോക്ക് നീ. 26:42 ഞാൻ 42 A few moments later. Kandu. Let's go. എന്റെ പോലെ എനിക്കിനി വീട്ടുന്നെങ്കിലെടുത്തിട്ട് എന്റെ കയ്യിലെ ടൂൾസ് ഒക്കെ പോയി. ടൂൾസ് അതവിടെ കിടക്കുക. നീ അവിടെ നമ്മളെന്തറിയോ? നമുക്ക് ഈ ലാൻഡാറ്റൂല് എത്തണമെങ്കിൽ ആദ്യം നമ്മള് എവിടൊക്കെ ആരണമെന്നറിയോ? ഞാൻ പറയാം. ഇവിടെ ഫസ്റ്റ് ഹുക്കില്ലേ, അവിടത്തെ ചെല്ലണം ആദ്യം. ഫസ്റ്റ് ഹുക്കിന്റെ അവിടെ അത് നമ്മളെ ആദ്യം തിരിയടാ. 23:44 നമ്മള് അല്ലടാ ഞാൻ 22 എടാ ഞാനേ എല്ല് കണ്ടടാ ഇവിടെ. ഞാൻ ഏതോ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് സ്ഥലം ഒരു കുഴയുടെ ഉള്ളില് പാലൊക്കെ ഇട്ട സ്ഥലം. എടാ പണി കിട്ടി നടാ തോന്നണ. കുഴയുടെ ഉള്ളില് പാലിട്ട സ്ഥലം. അയ്യോ ഞാൻ വീണു. ക്ലൈമ്പിംഗ് സാൻഡിന്റെ തട്ടടി മോളില് നിക്കണു. ഞാൻ കറങ്ങിയറങ്ങേ ക്ലൈമ്പിംഗ് സാൻഡിന്റെ മോളിലാ നിക്കണ ഞാൻ. അതായത് ഓട് ഞാൻ നമ്മുടെ വീടിന്റെ ഇവിടെയുള്ള ആ ലേക്കിന്റെ അടുത്ത് എത്തിയായിരുന്നു. പക്ഷെ അപ്പഴേക്കും അപ്പൊ നീ മോളിലാ. ഞാൻ ഈ വള്ളി വഴി കേറിയാ നോക്ക്. ഞാൻ ഈ വഴി തന്നെ വന്നേ. നീ മരത്തിന്റെ മോള് കൂടിയാണോ വന്നേ? അല്ല ഞാൻ അതിന്റെ മുകളിലെത്തി. ഞാൻ അതാ ഞാൻ പറയാ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ലൊക്കേഷൻ ഈ വഴി എവിടുന്ന പോണ്ട? നിക്ക് ഒന്നും നോക്കട്ടെ എങ്കടാ പോണ്ട. നമുക്ക് ഇനി 27 എന്തൊക്കെയോ ഉണ്ട്. 41 27:41 പോണ്ട. നീ ഇവിടെ വന്നേ മോളിലേക്ക് ഇവിടെ കേറാൻ പറ്റൂ. എങ്കിലും നമ്മള് ആദ്യം ഇറങ്ങി വന്നത് ഇന്റെ അവിടെ എത്തുന്നു. അതെ കുഹ നമ്മളിപ്പോ നിക്കുന്നത് ഈ കുഹയില്. നമുക്ക് പോകേണ്ടത് 40:26. എടാ ഒരു കാര്യം മനസ്സിലായി. ഈ കാണിക്ക് എന്ത് നമ്മൾ ആദ്യം പോയ സ്ഥല വെള്ളത്തിന്റെ വെള്ളം ഫോളോ ചെയ്ത് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്നലെ നമ്മള് ലാംഡാറ്റൂന്റെ തൊട്ടടിയില് ഈ സാധനം കണ്ട ഓർമ്മയുണ്ട്? അങ്ങനെ അവിടെ പോണ്ടേ? അതെങ്ങനെ അങ്ങോട്ട് പോണേ? അല്ലല്ല അതിവിടല്ല അതിവിടല്ല. അതായത് നിനക്ക് ഓർമ്മയാണ് നമ്മൾ വീട്ടിന്ന് ലേക്ക് ഫോളോ ചെയ്ത് പോയത്? അവിടത്തെ കുളത്ത് അല്ലേ ഓർമ്മയുണ്ട? ആ കുളത്തിലാ കേറണ്ടേ? അയ്യോ അയ്യോ രണ്ട ചെവിയില് യു ആർ വീക്ക് എന്ന് പറഞ്ഞോ. ഏ ഞാൻ ഓൾറെഡി എത്തി. അപ്പോ നമ്മൾ ഇവിടെ എത്തുമ്പോ ഒരു മരം ലാസ്റ്റ് കിടക്കണ്ടോ ടോമേ? ഈ മരം കയറി കഴിഞ്ഞ തേ കണ്ണു നമുക്ക് വള്ളി കയറി പോകാനുള്ള സ്ഥലം. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ അല്ലല്ല അത് ഇങ്ങോട്ട് കയറി വരണം. ആ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് കയറി വരണം. ഞാൻ അവിടെ നിൽക്കുന്ന മോള് വിജയശ്രീ ലാലിതിനായിട്ട് ക്ലൈമ്പ് ചെയ്യട്ടെ. ഞാൻ ക്ലൈമ്പ് ചെയ്യ് ഞാൻ എത്തി. വാ 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 ക്ലൈമ്പ് ചെയ്തു ഞാൻ അത്രേ ഉള്ളു. എന്റെ മുകളിലെത്തി. എനിക്ക് ഇച്ചിരി കേറുമ്പോ എനിക്ക് ഇച്ചിരി ആവേശം ഉണ്ട്. അതാ എന്താ ഓടി പുതിയ സ്ഥലത്തെത്തി നമ്മള്. ഇതല്ലേ മറ്റേ മൊറിനില ലീഫ് ഒബ്സീഡിയൻ ക്ലേയിടോ ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇടാ നോട്ട്ബുക്ക് എടുക്ക്. Hell, I really hope to find you here.
തീ നമുക്ക് രാവിലെ ഇടുന്നതായിരിക്കും മറ്റേ സാധനൊക്കെ വേണം. ഇനി ഇത് രണ്ടും കണ്ടുപിടിക്കണം. നീ വന്ന് കിടന്നേ ആ ചെടിയോടെ മനസ്സിലാവണ്ടേ. അവിടെ ഒരു കിടലം ബെഡ് വെച്ചിട്ടുണ്ട്, നീ അതില് കിടന്നോ. ഞാൻ പുറത്തിറങ്ങാം. ഓ, അത് രാവിലെ 6:30 ഇരുന്നേക്ക് ചെടികൾ കണ്ടുപിടിക്കുക. പണ്ട് നമ്മൾ കണ്ടുപിടിച്ച ആ ചെടികൾ ഒന്നുകൂടി ആണെങ്കിൽ എന്റെ അറിവില് ഇവിടെ ഇല്ല. അതിന് നമ്മൾ നല്ല ഒരു സ്ഥലത്തോട്ട് തന്നെ പോണ്ടി വരും. ഇതാണ് അതാണ് നമ്മൾ ഇത്ര നേരം അവിടെ പോയി തപ്പിക്കൊണ്ടിരുന്നത്. കൈകേറി കൈകേറി നിന്റെ കൈകേറി കുടിക്കരുതെന്ന് പറഞ്ഞ പ്രത്യേകം. പിന്നെ ഫോളോ ചെയ്ത് പോകുമ്പോ അയ്യോ എന്തൊരു സാധനം കഴിച്ചാ നമ്മള്. ഇത് ഐഹാസ്ല്ല ഇത് ഇത് അതിലും കൂടി ആയിട്ടാ തോന്നുന്നു. എല്ലാം വിളിച്ചടിക്കണ്ട കണ്ണിലേക്ക്. എല്ലാ കളറും ഉണ്ട് ലോകത്തിന്. എന്റെ പൊന്നി ഇടയ്ക്കിടെ കൊച്ചറക്കം കൊണ്ടുപോണ നമ്മള് എവിടെ ണ്ടായില്ലട്ടാ. ഇനിയിപ്പൊ നമ്മള് രണ്ടാമത് വരുമ്പോ അവിടെ കല്ല് വരും. നമ്മടെ നമ്മടെ വൈഫ്. ഇവിടെ ഒരു വീട് പോലത്തെ സ്ഥലം. ഓട്ടി ഞാനും കണ്ട സ്ഥലം. എന്താടാ ഇത്? കടു ഈ കൊടും കാട്ടില് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാ. അല്ല ഇത് എന്തൊരു കുഴിയിരിക്കുള്ള പാതിലായിരുന്നു. ഞാനിപ്പറത്തൊരു ഡോറ് തെളിഞ്ഞിരിക്കണ്ട്. ആ വഴിയാണ് നമ്മള് വന്നത്. ആ വഴി ഞാൻ പോയി. ഞാൻ ആ വഴി ഇപ്പൊ വന്നു. ഇതെന്താ സ്റ്റോറേജ് ഏരിയാന്ന്. We don't think about such things until it's too late. USD? They only care about until tragedy strikes. It wasn't any different. No one to convince you. Unless there was some money to be made. What is the book? Spirits of Amazonia. That's the Amazon card. അവര് തപ്പിട്ടാണല്ലോ നമ്മുടെ ഈ കാട്ടില് വന്നത്. എനിക്ക് തോന്നണേ അങ്ങനെ വണ്ടി പറഞ്ഞു. You think I'm selfish just like everyone else, don't you? Maybe you're right. Maybe I should have just given up. Why are you here? I know. Patient. What drove us? Gutta sugam gutta. ഈ വട്ടനെ എനിക്ക് for me. You wouldn't have to go back to the jungle. ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കല്ല ഞാൻ. പക്ഷെ 2 ലക്ഷം രൂപ അവിടെ വില്ലാണ് പൊട്ടിച്ച ആ വൈഫിന് വേണ്ടി. $2 ലക്ഷം അങ്ങനെയൊക്കെ ഭ്രാന്തായതാ. 2 ലക്ഷം പൊട്ടി. വാങ്ങി പോയി. എന്താ സംഭവിച്ചെന്ന് ഓടിക്കോ. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഓരോ സ്ഥലത്ത് ഓടിക്കോടിക്കോ. കണ്ടാ വഴി ഓടിക്കോ. ഒന്നും നോക്കണ്ട. ഈ വഴിയൊക്കെയാണ് വന്നേ. ഈ വഴിയൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോടാ. എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഏതാ വഴി എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കല്ലൊക്കെ ആ വഴി വന്നിട്ടുണ്ടോ. ഇവിടെ അടിക്ക് വീട് കഴിഞ്ഞ അതാ നമ്മള് ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇങ്ങോ
അങ്ങോട്ടോ എന്ന് ഇങ്ങോട്ടോ പോയാ പിന്നെ തിരിഞ്ഞു വരണ്ടി വരും എന്റെ അമ്മയെ ഞാൻ ഇതെന്തരീനടി എങ്കിൽ നോക്കോ ഒരു ഇൻട്രസ് ഞാൻ വയ്യ വന്നേക്കാം എന്താ പൊക്കോ ഒന്നുമില്ല പൊക്കോ എന്നെ വിളിച്ചേ വാ ഇങ്ങോട്ടേക്ക് എന്തോടെ വന്നെ ഇവിടേക്ക് ഒന്ന് വന്നല്ലേ മുതലയുടെ വാസസ്ഥലാണ് ഈ ഇത് വെള്ളം ഇവിടെ വന്നിട്ടാണ് നമ്മള് ഇത് ചെയ്യണത് നമ്മള് വേറെ ഡിസ്കവർ ചെയ്ത് തേങ്ങ പൊട്ടിച്ചില്ല എനിക്ക് ബാൻഡേജ് അടിക്കാൻ കണ്ടിട്ട് എന്റെ മുതല അടിച്ചിട്ട് ഓ അവിടെ നമുക്ക് മെസ്സേജ് അയക്കാം എന്തോ പിന്നെ വിമാനം പറന്നു പോണു ഞാൻ നോക്കായിരുന്നു എന്തൊട്ടി സാധനം കിടക്കണേ അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ മീൻ ഇങ്ങനെ വരണം നോക്കി നിക്കുക നമ്മള് കൊറെ നേരം ഇങ്ങനെ നിന്ന് മീൻ ഇങ്ങനെ അടുത്തെത്തി മീനങ്ങാതെ നിക്കാൻ തോന്നിയ ഒറ്റ വിടല വിടുക മീനെ കിട്ടിയെന്നുള്ളതാണ് എന്റെ അന്ത്യാഭിലാഷ് അത് നിന്റെ അവസാനത്തെ ഇത് തന്നെയാണ് എനിക്ക് മീനെ കിട്ടി നമ്മുടെ സ്റ്റൈല് തന്നെ നാടൻ സ്റ്റൈല് ചുമ്മാല്ലാണ് സോ ഗൈസ് എന്തായാലും ഈ ഒരു വീഡിയോ എന്റെ വീഡിയോ കൂടെ വെച്ചാൽ സെൻഡ് എന്റെ അടുത്തൊരു പാർട്ട് ടോമിന്റെ ആയിരിക്കും ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടത് നമുക്ക് അറിയില്ല നോക്കണം ആൻഡ് നമ്മൾ അങ്ങനെ ഇവിടെ എത്തി ആ ഉക്കിന് കയറിയിട്ട് നമ്മൾ ഇവിടെയാണ് എത്തിയത് ഓക്കെ സോ നമുക്കൊരു സാധനം കണ്ടുപിടിക്കാൻ കുറേ നേരം പോയി അതാണ് കുറേ നേരം എടുക്കും അതെ സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.